മുഖ്യമന്ത്രിക്കെതിരായ വിമാനത്തിലെ അക്രമ ഗൂഢാലോചന കേസിൽ കെ എസ് ശബരിനാഥിന്റെ അറസ്റ്റിലേക്ക് നയിച്ച വാട്സാപ്പ് സന്ദേശം ചോർത്തിയ വിവാദത്തിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൽ പോര് രൂക്ഷമായി. പാലക്കാട്ടെ ചിന്തൻ ശിബിരത്തിലെ പീഡന വിവാദത്തിൽ തുടങ്ങിയ പോരും മൂർധന്യത്തിലെത്തിയതോടെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എൻ എസ് നുസീറിനെയും എസ് എം ബാലുവിനെയും ദേശീയ നേതൃത്വം സസ്പെൻഡ് ചെയ്തു. സംഘടനാ പെരുമാറ്റച്ചട്ട ലംഘനത്തിൻ്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ബി വി ശ്രീനിവാസ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തത്. യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റൊരു സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് കെ എസ് ശബരിനാഥൻ. ഷാഫി ശബരി ടീം നേതൃത്വം നൽകുന്ന ഔദ്യോഗിക ചേരുവയ്ക്കൊപ്പമല്ല എ ഗ്രൂപ്പുകാരനായ നുസൂറും രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന ബാലുവും. ഔദ്യോഗിക നേതൃത്വത്തോട് ശീതസമരത്തിലാണ് ഇരുവരും. പാലക്കാട് ചിന്തൻ ശിബിരത്തിൽ നിയമ വിദ്യാർത്ഥിനിയുടെ പേരിൽ വ്യാജ പീഡന പരാതി പ്രചരിപ്പിച്ചെന്ന ആരോപണത്തിൽ നേതൃത്വം സംശയിക്കുന്നയാളാണ് ബാലു. എന്നാൽ നേതൃത്വത്തിൻ്റെ ഏകപക്ഷീയമായ നിലപാടുകളെ ചോദ്യം ചെയ്തതിന് പക പോക്കുകയാണെന്നാണ് മറുവിഭാഗത്തിൻ്റെ ആക്ഷേപം. ശബരിനാഥിൻ്റെ വാട്സാപ്പ് ചാറ്റ് ചോർച്ച വിവാദമായതോടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് നുസൂറിൻ്റെ നേതൃത്വത്തിൽ 12 സംസ്ഥാന ഭാരവാഹികൾ ചേർന്ന് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. സംഘടനയുടെ ഔദ്യോഗിക ഗ്രൂപ്പിലെ ചാറ്റുകൾ നിരന്തരം ചോരുന്നുണ്ടെന്നും ഇക്കാര്യം ബോധ്യപ്പെട്ടിട്ടും സംസ്ഥാന അധ്യക്ഷൻ ഷാഫിപ്പറമ്പിൽ നടപടി എടുക്കുന്നില്ലെന്നുമായിരുന്നു ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസന് നൽകിയ കത്തിൽ ആരോപിച്ചത്. പുതിയ വാട്സാപ്പ് ചാറ്റ് ചോർച്ച സംഘടനയിൽ പുതിയ വിവാദത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ഇരു നേതാക്കളെയും സസ്പെൻഡ് ചെയ്തത് തെറ്റായ നീക്കമാണ് ദേശീയ നേതൃത്വത്തിൻ്റേതെന്നാണ് സസ്പെൻഷനിലായവരുടെ വാദം. വാട്സാപ്പ് ചാറ്റ് ചോർച്ച ഔദ്യോഗിക നേതൃത്വം തന്നെ ആസൂത്രണം ചെയ്തതാണെന്നാണ് ഇവരുടെ വാദം. സംഘടനയുടെ ഒരു സംസ്ഥാന ഭാരവാഹിയുടെ ബന്ധുവായ CPM പ്രാദേശിക നേതാവ് വഴി അത് ചെയ്യിച്ചത് ശബരിനാഥാണെന്ന ആരോപണമാണ് ഇവരുയർത്തുന്നത്. എന്നാലിപ്പോൾ സസ്പെൻഷനിലായ രണ്ടുപേരും നേരത്തെ മുതൽ സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തുകയാണെന്നാണ് ഔദ്യോഗിക നേതൃത്വം വ്യക്തമാക്കിയത്. അതേസമയം മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നുള്ളത് വ്യക്തമായില്ലേ? ഗുണ്ടാലിസ്റ്റിൽ ഉള്ള 19 കേസുകളുള്ള ഒരു ഗുണ്ട, അയാൾ Z+ കാറ്റഗറിയിൽ വരുന്ന ഒരു VVIP കൂടിയായ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് മുദ്രാവാക്യം മുഴക്കി വരികയാണ്. അയാൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിയിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? പിണറായിയുടെ സ്ഥാനത്ത് യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ മമതാ ബാനർജി ആയിരുന്നെങ്കിലോ? ഗുണ്ടാലിസ്റ്റിലുള്ള 19 കേസുകളുള്ള ഒരു ഗുണ്ട ഫ്ലൈറ്റിൽ യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ മമതാ ബാനർജിക്ക് നേരെ വന്നിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? അതോടെ ഒന്നുകിൽ അയാൾ പടമായി ചുവരിൽ കയറും, അല്ലെങ്കിൽ മിക്കവാറും പിന്നെ പുറം ലോകം കാണില്ല. വെറുതെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു പോയ സിദ്ദിഖാപ്പൻ്റെ കാര്യം ആരും മറന്നിട്ടില്ല. ഇത്രയൊക്കെ ആയിട്ടും കുറ്റം CPMനും LDF കൺവീനർ E.P. ജയരാജനും